സഭയുടെ അരുമകളെ, ഉണരുക നവയുഗ ശില്പികളെ, നല്ല ഈശോയെ, പുതിയൊരു ദിവസം തന്ന് അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ, ഞങ്ങളുടെ കരം പിടിച്ചങ്ങ് നയിക്കണമേ. അങ്ങയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ എത്ര നാളായി കണ്ടിട്ടല്ലേ. എല്ലാവർക്കും സുഖമാണോ? ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? മിടുക്കരായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ വിളിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ. സിസ്റ്റർ എന്ത് ഭംഗിയുള്ള കഥകളാ പറഞ്ഞേ. കേൾക്കാൻ എന്ത് രസമുള്ള കഥകളാ. കഥകളൊക്കെ പഠിക്കുന്നുണ്ടോ? കഥ പഠിച്ച് കുഞ്ഞ അനുജനും അനുജത്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ പറഞ്ഞു കൊടുക്കണം. ആ കഥയിലൂടെ സിസ്റ്റർ പരിചയപ്പെടുത്തി തരുന്ന ദൈവത്തെക്കുറിച്ചുള്ള, നമ്മുടെ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കാൻ പരിശ്രമിക്കണം. എങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഒരു വലിയ സംശയം, ചിലപ്പോൾ ആ സംശയം നിങ്ങൾക്കൊക്കെ കാണും. എന്താ സംശയം എന്ന് പറയട്ടെ. ടീച്ചറിൻ്റെ സംശയം ഇതാണ്, ബുദ്ധിയാണോ ശക്തിയാണോ വലുത്? എന്താ, ബുദ്ധിയാണോ ശക്തിയാണോ വലുതെന്ന്. ആ ചിലരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് ശക്തിയാ വലുതെന്ന്. ചിലർക്കൊക്കെ ശക്തിമാനെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും അല്ലേ ശക്തിയാണ് വലുതെന്ന് പറയുന്നു. വേറെ ചിലരൊക്കെ പറയുന്നുണ്ട് ബുദ്ധിയാണ് വലുതെന്ന്. എന്തായാലും നമ്മൾ തമ്മിൽ ഇനി തർക്കത്തിന് നിൽക്കണ്ട. നമ്മുടെ ഈ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മുത്തശ്ശി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ആ മുത്തശ്ശി സുന്ദരമായൊരു കഥ പറഞ്ഞുകൊണ്ട് നമ്മുടെ സംശയം മാറ്റിത്തരും. എങ്കിൽ മുത്തശ്ശിയുടെ കഥ കേട്ടാലോ. മക്കളെ, നിങ്ങളെന്നാടുക്കുക? ആ വന്നിവിടെ ഇരിക്കെ മുത്തശ്ശിക്കൊരു സംശയം. ശക്തിയാണോ ബുദ്ധിയാണോ വലുത്? എന്താ മുത്തശ്ശി? ശക്തിയാണോ ബുദ്ധിയാണോ വലുത്? അത് ശക്തിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലടമണ്ട, ബുദ്ധിയാ വലുത്. ആ നിങ്ങൾ വഴക്ക് പിടിക്കണ്ട, മുത്തശ്ശി ഒരു കഥ പറയാം, നിങ്ങളത് കേൾക്ക്. ശരി മുത്തശ്ശി. പണ്ട് കുന്നിമണിക്കാട്ടിൽ കുറേ കൂട്ടുകാർ താമസിച്ചിരുന്നു. അവിടെ ഏറ്റവും മിടുക്കനായ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് മിട്ടു. മിട്ടുവിന് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴെ കണ്ടാലും ഉപദ്രവിക്കുവാൻ ഒരു സിംഹത്താനും അവൻ്റെ ശിങ്കടികളായ ഒരു കടുവച്ചാരും അതുപോലെ തന്നെ ഒരു കുറുക്കച്ചനും ഉണ്ടായിരുന്നു. എപ്പോഴും അവർ മിട്ടു ആട്ടിൻകുട്ടിയെയും കൂട്ടുകാരെയും ഉപദ്രവിക്കും. എന്നിട്ട് എന്താ മുത്തശ്ശി ഉണ്ടായത്? മിട്ടു എപ്പോഴും കൂട്ടുകാരോട് പറയും, കൂട്ടുകാരെ സൂക്ഷിക്കണം കേട്ടോ. എന്നാ കൂട്ടുകാരെന്തോ പറയുന്നു, എടാ മുട്ടു നീ എന്തിനാ പേടിക്കുന്നേ, നമുക്ക് നല്ല ശക്തിയില്ലേ, നമുക്കവിടെ ഇടിച്ച് തറവറ്റിക്കാം. മിട്ടു പറയും, അല്ല കൂട്ടുകാരെ, നമുക്ക് ശക്തി മാത്രം പോരാ, ബുദ്ധി കൂടി വേണം. ബുദ്ധിയുണ്ടെങ്കിലേ അവരെ കീഴടക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. എന്നാൽ പലപ്പോഴും കൂട്ടുകാർ മിട്ടുവിനെ കളിയാക്കി. ഇങ്ങനെ കളിയാക്കിയ കൂട്ടുകാരുടെ അവസാനം എന്താണെന്നോ, സിംഹത്താനും ആ ശിങ്കടികളും അവരെ കടിച്ച് മുറിച്ച് തിന്നു. അങ്ങനെ മിട്ടുവിൻ്റെ ഊഴമായി. ഒരിക്കൽ മിട്ടു അവിടെ കൺമുമ്പിൽ ചെന്ന് പെട്ടു. കുറുക്കച്ചനും കടുവച്ചാലും അവനെ ഓടിച്ചു.
ഓടി ഓടി മിട്ടോ തളർന്നു. തൻ്റെ ശക്തിയെല്ലാം പ്രയോഗിച്ച് പക്ഷേ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ ഓടി ഓടി അവനൊരു പ്ലാവിൻ ചുവട്ടിലെത്തി. അപ്പോഴാണ് പ്ലാവിൻ്റെ മുകളിൽ ഒരു വലിയ തേനീച്ച കൂട് കണ്ടത്. അപ്പോഴാണ് നമ്മുടെ മിട്ടു ആട്ടിൻകുട്ടിക്ക് ഒരു ബുദ്ധി തോന്നിയത്. എൻ്റെ ശക്തി മാത്രം പ്രയോഗിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ശക്തിയൊക്കെ തീരാറായി, ഇനി ബുദ്ധി കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ആ പ്ലാവ് മരത്തേക്ക് ചാടിക്കയറി ആ തേനീച്ചക്കൂടിനൊരു ചവിട്ട് കൊടുത്ത്. ചവിട്ട് കിട്ടിയതും നമ്മുടെ തേനീച്ചകൾ പറവറ പറന്ന് പുറത്തേക്ക് ചാടി. തേനീച്ചക്കൂട് ധോമെന്ന് കുറുക്കെ ചാടിയുടെ മുഖത്ത് ചെന്ന് പഠിച്ചു. തേനീച്ചകൾ അതിൽ നിന്ന് വിളകി കടുവച്ചാലയും കുറുക്കച്ചാലയും കുത്താൻ ആരംഭിച്ചു. കുത്തുകൊണ്ട് അവർ ഓടലാ ഓട്ടം, ഓടി ഓടി സിംഹത്തിൻ്റെ അടുത്തെത്തി. സിംഹത്താണേ ഓടിക്കോ, പുറകെ പണി വരുന്നുണ്ടേ. അയ്യോ എന്ത് പട്ടിയടാ, പുറകെ ഒരു തേനീച്ചക്കൂട്ടം നമ്മളെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്, ഓടിക്കോ. മൂവരി മോടി ഓടി ഓടി ആ കാട്ടിൽ നിന്നും പുറത്തു ചാടി. പിന്നീട് ഒരിക്കലും അവർ ആ കാട്ടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ മിട്ടുവും ബാക്കി എല്ലാ ജീവികളും അവിടെ സുഖമായി ജീവിച്ചു. ഇപ്പം എന്തും മനസ്സിലായി, നമുക്ക് ശക്തി മാത്രം പോരാ, കൂടെ അതിലുപരിയായി ബുദ്ധി കൂടി വേണം. ആ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മുത്തശ്ശി, ശക്തിയുണ്ടെന്ന് മാത്രം അഹങ്കരിച്ചിട്ട് കാര്യമില്ല, ബുദ്ധി കൂടി വേണം. അപ്പോൾ കഥയിലൂടെ മുത്തശ്ശി നമുക്ക് പറഞ്ഞു തന്നെ എന്താ, ശക്തിയല്ല ബുദ്ധിയാണ് വലുതെന്നാണ് മുത്തശ്ശി പറഞ്ഞു തരുന്നത്. നിങ്ങളൊരു പാട്ട് കേൾക്കുന്നുണ്ടോ? അതിരമ്പൂഴപ്പള്ളി പെരുന്നാളിനെങ്ങാനും പോയാലോ, ആ അതിരിൽ പോലുമേ നിൽക്കുവാൻ വയ്യല്ലോ കഷ്ടമാ, എന്തൊരാൾ കൂട്ടമാ അന്തയായിടലും ചെണ്ടമേളങ്ങളും വാദ്യഘോഷങ്ങളും. അതിരമ്പൂഴപ്പള്ളി പെരുന്നാളിനെങ്ങാനും പോയാലോ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ടീച്ചറ് സൺഡേ സ്കൂളിൽ നിങ്ങളുടെ പ്രായത്തിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചറിൻ്റെ കൂട്ടുകാർ നന്നായിട്ട് കഥാപ്രസംഗം പറയായിരുന്നു. ഒരു റാണിയും വരിയ, ഞാനവളെ മുത്തെന്നാണ് വിളിച്ചിരുന്നത്. അവളോടൊപ്പം കഥാപ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അവൾ പറയുന്ന കഥയിൽ പാട്ട് പാടുന്നവരുണ്ട് പിന്നണി പാടുന്നവർ. കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് പാട്ടുകൂടെ ചേർത്താണല്ലോ കഥാപ്രസംഗം പറയുക. അപ്പോൾ ഇങ്ങനെ പിന്നണി പാടിക്കൊണ്ടിരുന്നപ്പം ആ കഥാപ്രസംഗത്തിലെ ഒരു പാട്ടാണിത്. എനിക്കൊരുപാട് ഇഷ്ടമാണ്. ഇവിടെ ഈ പാട്ടിൽ എന്താ പറയുന്നത്? അതിരമ്പുഴ പള്ളിയിലെ പെരുന്നാളിനെ കുറിച്ചാണ്. ടീച്ചർ ഇതുവരെ അതിരമ്പുഴ പള്ളിയിലെ പെരുന്നാളൊന്നും കൂടിയിട്ടില്ല. എന്നിരുന്നാലും ടീച്ചറിന് പെരുന്നാളിന് പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാളിന് പോകാൻ ഇഷ്ടമല്ലേ? എനിക്ക് ഉറപ്പായിട്ടും അറിയാം എല്ലാവർക്കും പെരുന്നാളിന് പോകാൻ ഇഷ്ടമാണ്. ഇനി ഈ പെരുന്നാളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണ്? കുറേ കാഴ്ചകളുണ്ടല്ലോ. നിങ്ങളുടെ പള്ളിപ്പെരുന്നാളിൽ നിങ്ങൾക്കിഷ്ടമുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? ഇനി നിങ്ങളുടെ പള്ളിപ്പെരുന്നാളിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പാറപ്പള്ളി പെരുന്നാളുണ്ട്, വെല്ലുവിളിയിലെ പെരുന്നാളുണ്ട്. ടീച്ചർ ചങ്ങനാശ്ശേരിയിലായതുകൊണ്ട് ഇത്രയും പള്ളികളിലൊക്കെ സാധാരണ പോകാറുള്ളൂ. പിന്നെ എൻ്റെ ഇടവക പള്ളിയായ ഫാത്തിമാപുരത്തെ പെരുന്നാളിനും ടീച്ചറ് പെരുന്നാൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള പെരുന്നാൾ കാഴ്ചകൾ എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള പെരുന്നാളിൻ്റെ ഭാഗം ഏതാണ്? ഏതാ? ആ പള്ളിക്ക് പുറത്ത് നല്ല ഭംഗിയുള്ള പല നിറത്തിലുള്ള ബലൂണുമായി നിൽക്കുന്ന കാഴ്ച, ആ ബലൂൺ മേടിക്കാനുള്ള ആകാംക്ഷ, പിന്നെന്താണ്? ആ വെരി ഗുഡ്, ആ 10 രൂപ 10 രൂപ എന്നൊക്കെ വിളിച്ചിട്ട് മാലയും വളയും ഒക്കെയുള്ള കടയിൽ പോകാൻ ഇഷ്ടമാണ്. പിന്നെ ആ ചിലർക്ക് നേർച്ചയിലെ ആ അരിയുണ്ട കഴിക്കാൻ ഇഷ്ടമാണ്, ടീച്ചറിനും ഇഷ്ടമാണ് കേട്ടോ. പിന്നെന്താ? ആ ശരിയാ, നടന്നു പോകുന്ന വഴിക്കിടയിൽ വെടിക്കെട്ടുള്ള സ്ഥലമുണ്ടല്ലേ. ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ സ്ഥിരമായിട്ടും പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചില സ്ഥലത്തെത്തി കഴിയുമ്പോൾ അറിയാം ആ വീട്ടിൽ ഇപ്പോൾ നമ്മളെ ചില വീടുകളിലൊക്കെ വെടിക്കെട്ട് നമ്മൾ കാണാറുണ്ടല്ലേ. സ്ഥിരമായിട്ട് ആ സ്ഥലത്തെത്തുമ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ട്? ആ വെടിക്കെട്ടുണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ
ആ ചില സ്ഥലത്ത് ചെണ്ടമേളങ്ങൾ നടക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കിഷ്ടമല്ലേ? എന്നാൽ ടീച്ചർ ഒരു കാര്യം പറയട്ടെ, പെരുന്നാളിന് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്കിഷ്ടമുള്ള ഈ മനോഹരമായ കാഴ്ചകൾക്കെല്ലാം അപ്പുറത്തായിട്ട് നമ്മെ കാത്തിരിക്കുന്ന സുന്ദരമായ റോസാപുഷ്പങ്ങളും മറ്റു പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കരിച്ച് പള്ളിക്കുള്ളിലെ മദ്ബഹായിൽ നമ്മെ കാത്തിരിക്കുന്ന ഈശോയെ കാണാൻ നിങ്ങൾക്കിഷ്ടമാണോ? ആ അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച, ശരിയല്ലേ? പുറത്ത് നടക്കുന്നതൊക്കെ മറന്ന് നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന നമ്മെ സ്നേഹിക്കുന്ന ഈശോയിലേക്കാവണം നമ്മുടെ കാഴ്ച. ഇനി പെരുന്നാളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ എന്തുത്തരമാ പറയണ്ടേ? ആ മദ്ബഹായിൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഈശോ. അപ്പോൾ ഇന്ന് ദേവാലയത്തിൽ പോകുന്ന ഈശോയെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. നമ്മൾ പെരുന്നാൾ കൂടാൻ പോയ പോലെ നമ്മുടെ ഈശോയും ഒരിക്കൽ പെരുന്നാൾ കൂടാൻ പോയി. ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ആ കഥ നമുക്ക് കണ്ട് തിരിച്ചു വരാം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞോളം മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവന് യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ യാത്ര പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അവിടെ ഈശോ പെരുന്നാളിന് പോകുവാൻ 3 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണെന്നറിയുമോ? 1, ദൈവത്തെ സ്തുതിക്കാൻ. ശ്രദ്ധിച്ച് കേൾക്കണം, 1, ദൈവത്തെ സ്തുതിക്കാൻ. 2, ദൈവവചനം കേൾക്കാൻ. 2 കാര്യം എന്താണ്? ദൈവവചനം കേൾക്കാൻ. 3, പെരുന്നാൾ കൂടാൻ. അപ്പൊ ദേവാലയത്തിൽ ഈശോ പോയതിൻ്റെ പ്രധാന കാരണം പെരുന്നാൾ കൂടാൻ. നമ്മൾ പറഞ്ഞതെന്താ? ബലൂണ് വാങ്ങിക്കാൻ പോണം, ആ മാലയും വളയൊക്കെ മേടിക്കാൻ പോണം, പുത്തൻ ഉടുപ്പ് അല്ലേ, അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ഈശോ ദേവാലയത്തിൽ പോയത് എന്തിനാണ്? 1, ദൈവത്തെ സ്തുതിക്കാൻ. 2, ദൈവവചനം കേൾക്കാൻ. 3, പെരുന്നാൾ കൂടാൻ. അപ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ പിന്നെ പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ പള്ളിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, എല്ലാവരും ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ പള്ളിക്ക് പുറമെയുള്ള കാഴ്ചകളേക്കാൾ അപ്പുറം ഏറ്റവും സ്നേഹനിധിയായ ദൈവം, എൻ്റെ ദൈവം എനിക്കായിട്ട് മദ്ബഹായിലുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഈ കഥയുടെ അവസാന ഭാഗത്ത് പരിശുദ്ധ അമ്മ തൻ്റെ കുഞ്ഞിനെ ഈശോയെ കാണാതെ ആയപ്പോൾ കണ്ടുകിട്ടിയ അവസരത്തിൽ പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, മകനെ, നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അതിന് ഈശോ പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒരിക്കൽ കൂടി വായിക്കാം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? തൻ്റെ പിതാവിൻ്റെ പക്കലായിരുന്നു ഈശോ എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം എവിടെയാണ്? ദേവാലയത്തിലാണ്. അപ്പോൾ ദേവാലയം എന്താണ്? ദൈവം താമസിക്കുന്ന ഇടമാണ് ദേവാലയം. ദൈവം വസിക്കുന്ന ഭവനമാണ് ദേവാലയം. ഇനി വർക്ക് ബുക്കിലെ പാഠഭാഗത്തിൽ ആദ്യത്തെ പേജിൽ ഒരു ഇടവക ദേവാലയമുണ്ട്. ആ ദേവാലയത്തിന് നിറം കൊടുത്ത് നിങ്ങളുടെ ദേവാലയത്തിൻ്റെ പേരൊക്കെ എഴുതി ചേർക്കുക.
അതേ ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിലുമുണ്ട്. അപ്പോൾ ദൈവം വസിക്കുന്ന ഇടമാണ് ദേവാലയം. നിറം കൊടുത്ത് മനോഹരമാക്കാം. തുടർന്ന് വർക്ക് ബുക്കിൽ നമ്മൾ ഇപ്പോൾ കേട്ട കഥയുടെ ചില രംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈശോ ദേവാലയത്തിലായിരിക്കുന്ന സന്ദർഭം അതിനും നിറം കൊടുത്ത് മനോഹരമാക്കണം. നമ്മൾ കണ്ടു കഴിഞ്ഞു ഈശോ ദേവാലയത്തിൽ പോയത് ദൈവത്തെ സ്തുതിക്കാനാണെന്നല്ലേ. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ പാട്ടുകളൊക്കെ പാടാറുണ്ടല്ലേ, സങ്കീർത്തനങ്ങളും മറ്റ് ഗാനങ്ങളും ഒക്കെ ആലപിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുന്ന ആ ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. ടീച്ചർ പാടിത്തരാം, നിങ്ങൾ ഏറ്റുപാടണേ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. ഒരുമിച്ച് പാടാം. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. അപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഈ പാട്ടുകളിലൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേ? ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ദേവാലയത്തിലേക്ക് പോയെന്ന്. ശരിയല്ലേ? പരിശുദ്ധ കുർബാനയിൽ വൈദികൻ അല്ലെങ്കിൽ അച്ഛൻ പുരോഹിതൻ നമുക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആരാണ്? നമ്മുടെ ദൈവമാണ്. അപ്പോൾ ദൈവവചനം കേൾക്കുവാൻ ശ്രവിക്കുവാൻ നമ്മളെ ദേവാലയത്തിൽ പോകണം. അങ്ങനെയെങ്കിൽ ഇത് നമുക്കൊരു ദൈവവചനം പഠിച്ചാലോ? ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 150:1 നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 150:1 ഇന്നത്തെ നമ്മുടെ ക്ലാസ് പിന്നിടുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഒന്ന്, ഈശോ എന്തിനാണ് ദേവാലയത്തിൽ പോയത്? ദൈവത്തെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ, പെരുന്നാൾ കൂടാൻ. ഇങ്ങനെയായിരിക്കണം നമ്മൾ നമ്മുടെ ദേവാലയത്തിൽ പെരുന്നാളൊക്കെ കൂടാൻ പോകുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ ആരെക്കുറിച്ചാവണം ചിന്ത? ദൈവത്തെ കുറിച്ചാവണം. ദൈവത്തെ സ്തുതിക്കാനും ദൈവവചനം പഠിക്കാനും നേരം കണ്ടെത്തുക, മിടുക്കരായിരിക്കുക. ടിപ്പ് ഓഫ് ദി ഡേ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കഴിവുകളിലും ശക്തിയിലുമൊക്കെ അഹങ്കരിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ലെന്നേ. നമുക്ക് നല്ല വിവേകം വേണമല്ലേ, നല്ല ബുദ്ധി വേണം. ബുദ്ധി മാത്രം കൊണ്ടാവുമോ? പോരാ, നമുക്ക് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ഈശോടൊപ്പമായിരിക്കാം. അപ്പോൾ ഈ ആഴ്ചത്തെ പ്രാർത്ഥന എന്തായിരിക്കണം? എൻ്റെ ഈശോയെ, കഴിയുന്ന സമയങ്ങളിലെല്ലാം നിന്നോടൊപ്പമായിരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. നല്ല ദൈവമേ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഈശോയെ പോലെ എൻ്റെ വീടിനും നാടിനും അഭിമാനമായി നല്ല കുഞ്ഞായി വളരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിനായി എൻ്റെ കൂടെ എന്നും നീ ഉണ്ടായിരിക്കണമേ. ആമേൻ.